അങ്ങനത് പറയുമായിരുന്നില്ലേ? ഹൂറുൻ ഹിസാൻ ആ ഹൂറിന്റെ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞ വിശുദ്ധ ഖുർആൻ, ലം യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ എന്ന് പറഞ്ഞ ആ വിശുദ്ധ ഖുർആൻ അതിന്റെ മാർഗം, അതിനുള്ള മാർഗം പറഞ്ഞു തന്നില്ലേ? അതല്ലാതെ പാട്ടുപാടി നടക്കലാ വേണ്ടത്? പാട്ടുപാടി നടക്കുകയാണോ വേണ്ടത്? അതാണോ ദീൻ? ആ ഒരു മാർഗമാണോ സ്വീകരിക്കേണ്ടത്? അങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിക്കുകയാണ്. ഏതൊന്നിനും വ്യാഖ്യാനം വേറൊരു ശൈഖിതല്ല പറഞ്ഞിരുന്നത്. അയാൾ പറഞ്ഞിരുന്നത്, മമ്പാട് നിന്നും മണ്ണറക്കാടത്തുവോളം പത്തിരിയും ചാറ മുടങ്ങാതെ തിന്നാൻ തൗഫീഖേകണേ ജബ്ബാറ. ഇയാൾ എപ്പോഴും ഈ പൂതിവസ്ഥാന കഥ പറഞ്ഞ പോലെ ഇതേ പാടുള്ളൂ. പൂതിവസ്ഥാൻ എപ്പോഴും എന്താണ് പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേടുന്നേ പറയൂ. മറ്റയാൾ അങ്ങനല്ല, മറ്റയാൾ ഈ പാട്ടാ പാടുന്നത്. എന്ത്? മമ്പാട് നിന്നും മണ്ണറക്കാടത്തുവോളം പത്തിരിയും ചാറ മുടങ്ങാതെ തിന്നാൻ തൗഫീഖേകണേ ജബ്ബാറ. അപ്പൊ അദ്ദേഹം മരിച്ചു, ഇത് പാടി നടന്ന ആള് മരിച്ചു. അപ്പൊ തന്നെ ഓടിക്കൂടി എല്ലാം വന്നു, പടവെട്ടി അദ്ദേഹത്തെ കബറടക്കി, പറടക്കി പൊക്കി, പച്ച വിരിച്ച് വിധാനിച്ച് അവസാനം പിന്നെ വ്യാഖ്യാനം എഴുത്തായി. എന്താ വ്യാഖ്യാനം? എന്തായിരുന്നു അന്നത്തെ അയാളുടെ പാട്ടിന്റെ അർത്ഥം? ആ കേട്ടോ, വിശദീകരണം വന്നു. മമ്പാട് എന്ന് പറഞ്ഞാൽ മാതാവിന്റെ ഗർഭാശയം മമ്പാട്, അതാണ് മമ്പാട്. മണ്ണറക്കാടെന്ന് പറഞ്ഞാൽ മണ്ണറക്കാട് കബറ്, ആ കബറാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പം മമ്പാട് നിന്ന് മണ്ണറക്കാടെന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭാശയം മുതൽ ആ കബറ് വരെ പത്തിരിയും ചാറ. പത്തിരി എന്നത് തിരിച്ചു പറഞ്ഞു നോക്കൂ, പത്തിരി എന്നുള്ളത് തിരിച്ചു പറഞ്ഞാൽ 20 എന്നാണ്. പത്തിരി എന്നത് തിരിച്ചു പറഞ്ഞാൽ 20 എന്നാണ്. അപ്പൊ 20 അപ്പൊ പത്തിരി എന്ന് തിരിച്ചു പറഞ്ഞാൽ 20 ആകുമെങ്കിൽ 20 എന്നാണ് അർത്ഥം. ചാറ, പിന്നെ ചാറ ഉള്ളത്, ചാറ എന്ന് പറഞ്ഞാൽ ഏകദോ തീൻ ചാർ, അല്ലാതെ നമ്മുടെ കടയിൽ പോയിട്ടൊരു പൊറോട്ട വാങ്ങിച്ച് ചാറൊഴിക്ക് എന്ന് പറയുന്ന ചാറല്ല, ഏകദോ തീൻ ചാർ നാല്. അപ്പൊ 24 24 തിന്നാൻ തൗഫീഖേക്ക്. എന്താണ് 24 എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതണമെങ്കിൽ 24 അക്ഷരം വേണം. അപ്പൊ നമ്മുടെ ശൈഖ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അത് ഖബർ വരെ ഉണ്ടാകണമെന്ന പ്രാർത്ഥനയാണ് നടത്തിയിരുന്നത്. എങ്കിൽ നേർക്കുനേരെ പറഞ്ഞാൽ പോരെ, അല്ലാ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ജീ വരണം വരെ കബറിലും ഒക്കെ ഉണ്ടാകണേ, ലാ ഇലാഹ ഇല്ലല്ലാ ഉണ്ടാകണേ എന്ന് പറഞ്ഞു അത് പറയൂല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വാവ് ഉണ്ടിച്ചിരിക്കൂല. നേരെ മറിച്ച് മമ്പാട് നിന്നും മണ്ണറക്കാടത്തുവോളം പത്തിരിയും ചാറ മുടങ്ങാതെ തിന്നാൻ തൗഫീഖേകണേ ജബ്ബാറ. അങ്ങനെ എല്ലാത്തിനും വ്യാഖ്യാനം എഴുതുകയാണ്. അതിന് കഴിവുള്ളവരാണല്ലോ നമ്മുടെ ഉലമാക്കന്മാർ, അവരുടെ കഴിവ് നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. ഏതൊന്നിനെ കിട്ടിയാലും അതിനെ ചാറാക്കാൻ നല്ല കഴിവ് തന്നെയാണുള്ളത്, സംശയമില്ല. ആ കഴിവ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്താൽ മാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ ഉണ്ടാകുമോ? ഓരോരുത്തരും ഇങ്ങനെ ഓരോന്നുണ്ടാക്കിയിട്ട്, ഓരോ പാട്ടുണ്ടാക്കി, ഓരോ കവിതയുണ്ടാക്കി, അതിന് വ്യാഖ്യാനക്കുറിപ്പ് എഴുതിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലേക്ക് അതങ്ങ് വെച്ചാൽ പിന്നെ അള്ളാഹുവിന്റെ ദീൻ ഉണ്ടാകുമോ? ഞാനിത് വളരെ ഗൗരവത്തോടെ സൂചിപ്പിക്കുകയാണ്. കളവന്തോട് തങ്ങളെ കാണുമ്പോൾ, കളന്തോട് തങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കും ആ തുള്ളിച്ചാട്ടം ഞങ്ങൾക്ക് ബാധകമല്ല, അത് കളന്തോട് തങ്ങളാണ്, ഷെയ്ഖാണ്, തരീക്കത്താണ്. ഇനി അതെല്ലാം വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഖ് എവിടെയെങ്കിലും പെണ്ണ് കെട്ടാൻ നടന്നിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞാലും മാന്യ സഹോദരങ്ങളെ, ഇനി കാണിക്കുന്നത് പറഞ്ഞൊഴിയാൻ കഴിയുമോ? ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ആ നിൽക്കുന്ന കൂട്ടത്തിലെ മുഴുവൻ ആളുകളുടെയും പേര് പറയാൻ കഴിയില്ല. ഏതായാലും ചില ഔസാഫുകൾ ഞാൻ പറഞ്ഞുതരാം അവരെ തിരിച്ചറിയാൻ. ആ ചാടുന്ന ആളുകളെ നിങ്ങൾ കണ്ടോളൂ, അവരുടെ കുപ്പായം നിങ്ങൾ നോക്കിക്കോളൂ, അവരിട്ടിരിക്കുന്ന കുപ്പായം വലല്ലാലിയും കുപ്പായം എന്ന കുപ്പായമാണ്. കേരളത്തിൽ വലല്ലാലിയും കുപ്പായം എന്ന കുപ്പായം, ആ കുപ്പായത്തിൻ്റെ ആളുകൾ ആരാണ്? നമ്മുടെ നാട്ടിലെ കാന്തപുരം സുന്നികളാണ്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലല്ലാലിയും കുപ്പായം അവരുടെ സിമ്പലാണ്, ഗ്രൂപ്പ് തിരിച്ചറിയാനുള്ള സിമ്പൽ, ഇന്ന ഗ്രൂപ്പുകാരനറിയാണ് അറിയാനുള്ള സിമ്പൽ. ആ വലല്ലാലിയും കുപ്പായം ഇട്ട് നടത്തുന്ന ചാട്ടമാണ്. ഇനി അതല്ല വേറെ ആരെങ്കിലും അതിൻ്റെ പങ്കുപറ്റാനുണ്ടെങ്കിൽ അതിനുള്ള തെളിവും നമ്മുടെ കയ്യിലുണ്ട്, തെളിവില്ല എന്നിട്ടല്ല. ഏതായാലും അള്ളാഹുവിൻ്റെ ദീൻ ഈ സമൂഹം എങ്ങനെയാണ് ദുരുപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവായി ആ രംഗം കൂടി നിങ്ങളൊന്ന് കാണൂ. Oh.
ഇത് ഉഗാണ്ടയിലെ ആദിവാസി നൃത്തമല്ല, ഇത് ഈ കോഴിക്കോട് ദിക്രയല്ല. എങ്ങനെ കോർത്തിട്ട് അതിന്റെ പിന്നെ അവസാനത്തെ പിന്നെ കോർമയിൽ കൊള്ളുന്ന രംഗങ്ങളുടെ അവസാനത്തെ ബ്രേക്കിംഗ് ഒക്കെ രസാ. അങ്ങനെ ചാടിച്ചാടിയുള്ള നൃത്തവും ഇതൊക്കെ ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ. മാന്യ സഹോദരങ്ങളെ, ഇതൊരു പുതിയ റാത്തീവ്, ഷാദുലി റാത്തീവ്. ഇത്രയും കാലമുള്ള റാത്തി പുറമെ പുതിയത്, പുതിയ പുതിയ ഐറ്റംസ് ഒന്നിനെ പുറകെ ഒന്നായി ഇറങ്ങുക. എന്നിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളും നമ്മുടെ മരുമക്കളും ഒക്കെ ഇങ്ങനെ ആകണം എന്നാണ് എന്ത് ഈ കോച്ചിപ്പിടുത്തം കളി. ഇനിയിപ്പോ ഒരു പണി ചെയ്യണം, ആ ബഷീർ മാഷ് പോയിട്ട് ഒരു ക്യാമറ കൊടുത്തിട്ട് ഇവരെ പോയി ഇന്റർവ്യൂ ചെയ്യാൻ പറയണം. ബഷീർ മാഷ് ഇന്റർവ്യൂ ചെയ്യേണ്ട കേസാ ഇത്, അല്ലേ? ഇതൊക്കെ ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഈ സമൂഹത്തെ കൊണ്ട് ജയിക്കുകയാണ്. ഇത് കണ്ടിട്ട് ആരെങ്കിലും എതിർത്താലോ അവൻ പുത്തൻവാദി. എന്നിട്ട് തൗഹീദ് പറയുന്ന പ്രവാചകന്മാരുടെ വാചകങ്ങൾ, ആ വാചകങ്ങളെ വളരെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക. ഇവിടെ വളരെ വ്യക്തമായി പലപ്പോഴും കാണിച്ചു തന്താ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണങ്ങളിൽ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ആ മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇവിടത്തെ മദ്രസയിൽ പോകുന്ന കുട്ടികളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് പറഞ്ഞു, കേട്ടോളൂ. ആ ഭാഗമൊക്കെ നന്നായി ഒന്ന് കേൾക്കേണ്ടതല്ലേ? മുഴുവനായി ഒന്ന് കേൾക്കേണ്ടതല്ലേ? അങ്ങനെ തന്നെ കേൾപ്പിക്കേണ്ടതുമല്ലേ? നമ്മുടെയൊക്കെ ക്ലിപ്പിന്റെ നീളം എത്രേ? ചിലര് പറയും ഇത്രയും വലിയ ക്ലിപ്പ് ഇത്രയും നീളത്തിലിടണം എന്തിനാ, കുറച്ച് പോരെ, കുറച്ചിട്ടാ പോരെ. നമുക്ക് അറിയാഞ്ഞിട്ടല്ല, ഒരാശയം നമ്മുടെ ക്ലിപ്പിൽ നിന്ന് കിട്ടണം എന്നൊരു സന്ദേശമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ഒരാശയം കിട്ടണം. അല്ലാതെ ഒരു വാക്ക് അവിടെ നിന്ന് മുറിക്കലല്ല, ഒരു വാക്ക് തലയുമ്പോൾ മുറിക്കലല്ല, ഒരാശയം. ആ ആശയം കൃത്യമായി കിട്ടുന്ന രൂപത്തിലാണ് ആ സംഭവത്തിൽ നമ്മൾ ക്ലിപ്പ് കാണിക്കുക. എന്നാൽ സന്ദർഭം എന്ത് എന്ന് പോലും മനസ്സിലാകാതെ ഒരു വാചക ഒരു വാചകത്തിന്റെ കഷ്ടമൊക്കെ ക്ലിപ്പ്, ഒരു വാചകവും ഒരു വാചകത്തിന്റെ കഷ്ടവും ഒക്കെ എന്റെ അടക്കം ഒരു ക്ലിപ്പ് ഇട്ടു എന്ന് കേട്ടു.
എത്ര തവണ മറുപടി പറഞ്ഞു, എത്ര തവണ സീഡികൾ ഇപ്പോഴും വാങ്ങാൻ കിട്ടും, നിങ്ങൾ വാങ്ങിക്കാണണം. ഇവിടെ വാണിയമ്പലത്ത് ഞങ്ങൾ ഒരു മുഖാമുഖം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈയുള്ളവനുണ്ട്, മുജാഹിദ് ബാലുശ്ശേരിയുണ്ട്, ശംസുദ്ദീൻ പാലത്തുണ്ട്, ഇന്നലെ ഇവിടെ പ്രഭാഷണം നടത്തിയ ഹനീഫ് കായക്കൊടിയുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വാണിയമ്പലത്ത് വെച്ചുകൊണ്ട് മുഖാമുഖം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കുട്ടികൾ അങ്ങോട്ട് വന്നു. വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ചോദിക്കാൻ അനുവദിക്കണം. ഞങ്ങൾ പറഞ്ഞു, ചോദിക്കാനാണല്ലോ മുഖാമുഖം, ചോദിച്ചോളൂ. അദ്ദേഹം ചോദിച്ചു, ചോദിച്ച ചോദ്യം നിങ്ങളാണല്ലോ പറഞ്ഞത്. മുജാഹിദ് ബാലുശ്ശേരി സ്റ്റേജിലുള്ളപ്പോൾ നിങ്ങളാണല്ലോ കുട്ടികളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം, സമസ്തയുടെ മദ്രസയിൽ പോകുന്ന കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം എന്ന് പ്രസംഗിച്ചത്. അവിടെ വെച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി എന്താണ് ആ സംഭവിച്ചത്, എവിടെ നിന്നാണ് ആ വാചകം എടുത്തത്, എവിടെ നിന്നാണ് അത് അടർത്തി മാറ്റിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിച്ചു.